Hi friends, YouTube channel ek evarkum swagatham. Our channel name Biji's Kitchen. Innoru beef roast undaka adu engane adinte ingredients endakke aanu nokkam. Ivide oru 3 kilo beef yan kazhi nurukki vaari vechittundu. 3 savala cross cross aayittu arinjathu. Pinne kochulli idin oru 1/2 cup kochulli arinju vechittundu. 2 karivepila 2 thakkali ki arinjathu. പിന്നെ ഇഞ്ചി ഞാനിവിടെ ചതച്ച വെച്ചിരിക്കുന്നത് ഇതിനൊരു 1/2 കപ്പ് ഉണ്ട് നമ്മുടെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ചതച്ച് വെച്ചതാ ഞാൻ ഇപ്പോ ഇതിൽ ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ മിക്സിയിൽ അരക്കാൻ ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു സാധനത്തിൽ ചതച്ചാൽ മതി അല്ലെങ്കിൽ അമ്മിക്കട്ടിൽ ചതച്ചാൽ മതി ഞാൻ ഇത് ഇതിൻ്റെ അകത്താ ചതച്ചത് പിന്നെ മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് കടുക് വറുക്കാനായിട്ട് ഉള്ളി പിന്നെ കടുക് ആവശ്യത്തിന് ഗരം മസാല 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഇനി നമുക്ക് ഈ മുളകുപൊടി മല്ലിപ്പൊടി കൂടി ഒന്ന് പച്ചമണം മാറാൻ ചൂടാക്കി എടുക്കാം വീട്ടിൽ ഉണ്ടാക്കുന്ന മസാലയാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല അതിനായിട്ട് ഒരു പാൻ വെച്ച് നമുക്ക് ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം ആ പാൻ വെച്ചിട്ട് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ മുളക് പൊടി ഇത് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് ചൂടാക്കി കൊടുക്കാം അത് തീ ഒന്ന് സ്ലോയിൽ ആക്കി വെച്ചേക്കണേ ഇത് അത് ചൂടായി കഴിഞ്ഞ് നമുക്കിത് ഈ ഗ്യാസ് മസാല മാറ്റി വെക്കാം അത് അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചാൽ മതി വേറൊരു സൈഡിലോട്ട് നമുക്ക് ഒരു കുക്കർ വെച്ചിട്ട് ആ കുക്കറിലോട്ട് ആ ബീഫ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം സ്വല്പം മഞ്ഞപ്പൊടി എന്നിട്ടാ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി ഇനി ഒരു സ്വല്പം കറിവേപ്പിലയും കൂടെ പിന്നെ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഈ വറുത്ത പൊടികളും ഇട്ടിട്ട് മിക്സ് ചെയ്യണേ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഒരു സ്വല്പം വെള്ളം കൂടെ അതിലൊഴിച്ചു കൊടുക്കാം ഞാൻ ഒന്നും കൂടെ പറയുന്നത് ഇട്ട സാധനങ്ങൾ കുരുമുളക് പൊടി ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് ആ മസാലകൾ ഇട്ട് ഉപ്പിട്ടു കരിവേപ്പില ഇട്ട് ഇനി ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അവരവരുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് ഈ ഇറച്ചി നമുക്ക് വേവിച്ചെടുക്കാം ആ സമയം കൂടെ നമുക്ക് ആ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും സവാള ഉള്ളിയും കൊച്ചുള്ളിയും കൂടി ഇട്ട് നമുക്ക് വഴറ്റാം ഇതൊന്ന് വയണ്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് ആ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം അതൊന്ന് വയണ്ട് ഏകദേശം ഒരു കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം കാരണം ഈ ഉള്ളി വയളാതെ തക്കാളിക്ക് ഇട്ടാൽ ഉള്ളി വയണ്ട് വരാൻ പ്രയാസം കൊടുക്കും ഈ തക്കാളിക്കും കൂടെ ഒന്ന് നല്ലതുപോലെ വയർന്നു വരുന്നിടം വരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് വഴരട്ടെ നമ്മുടെ ഇത് നല്ലതുപോലെ രണ്ടും ഉള്ളിയും തക്കാളിയും എല്ലാം വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആ ഗരം മസാല ഇടുകയാണ് ആ ബീഫ് വെന്തിട്ടുണ്ട് എൻ്റെ ഇനി ഇതിനകത്ത് നമുക്ക് ആ ബീഫ് കൂടി ഇട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിക്കാം കാരണം ഈ മസാലകളെല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ 10 മിനിറ്റ് ആണെങ്കിൽ ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം ഏകദേശം ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഇനിയും നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഡ്രൈ ആക്കണമെങ്കിൽ ഡ്രൈ ആക്കാം ഇതിലേക്ക് നമുക്കിനി കടുക് താളിച്ച് ചേർക്കണം അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ പൊട്ടിക്കടിഞ്ഞതിന് ശേഷമേ കടുക് നല്ലതുപോലെ പൊട്ടണം അല്ലെങ്കിൽ കഴിക്കും അത് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇടാം കറിവേപ്പില ഇട്ടതിന് ശേഷം ആ കൊച്ചുള്ളി നമുക്ക് ചേർക്കാം ഇത് നല്ലതുപോലെ വഴന്നതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക്
ഞാൻ ഇച്ചിരി മല്ലിയിലയും കൂടെ അതിലോട്ട് ഇടുന്നുണ്ട്. ഇത് കറിയിൽ ചേർത്തതിന് ശേഷം നമുക്കതൊരു തണുത്തതിന് ശേഷം സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എനിക്കറിഞ്ഞത് എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക. വീണ്ടും നിങ്ങളുടെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഗോഡ് ബ്ലെസ് യു.